കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ കാണാതായിട്ട് മണിക്കൂറുകളൊക്കെ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ 10 മണിക്ക് 1,00,000 രൂപ നൽകി കഴിഞ്ഞാൽ കുഞ്ഞിനെ തിരിച്ചു തരാമെന്ന് പറഞ്ഞ ഫോൺ കോളിന് ഒടുവിൽ ഇപ്പോൾ കാത്തിരിക്കുകയാണ് എല്ലാവരും. ഒരു സൂചനയുമില്ല. അതിനിടയിൽ അബിഗേൽ സാറയ്ക്കായി പോലീസ് വ്യാപക തിരച്ചിൽ നടത്തുന്നതിനിടെ മറ്റൊരു തട്ടിക്കൊണ്ടുപോകാൻ ശ്രമത്തിന്റെ കൂടി വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഓയൂരിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ ഇന്നലെ മറ്റൊരു തട്ടിക്കൊണ്ടുപോകൽ ശ്രമം കൂടി നടന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. സൈനികൻ ബിജുവിന്റെ വീട്ടിൽ അജ്ഞാത സംഘം എത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ബഹളം വച്ചപ്പോൾ ഇവർ രക്ഷപ്പെട്ടെന്നും വീട്ടമ്മ പറയുന്നു. ഇന്നലെ രാവിലെ 8:30 സംഭവം. മകൾ വീടിന് പുറത്തേക്ക് വന്നപ്പോൾ തലയിൽ മുഖം മറച്ചൊരു സ്ത്രീയും ഒരു പുരുഷനും വീടിന്റെ പരിസരത്ത് നിൽക്കുന്നത് കണ്ടു. ആരാണ് എന്ന് ഉറക്കെ ചോദിച്ചപ്പോൾ അവർ ഓടിപ്പോയെന്നും വീട്ടമ്മ ചിത്ര പറയുന്നു. ഉടൻ തന്നെ നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിച്ചെന്നും വീട്ടമ്മ പറയുന്നുണ്ട്. 2.5 വയസ്സുള്ള ഇളയ മകനെ തട്ടിക്കൊണ്ടുപോകാനാണ് സംഘം എത്തിയതെന്ന് കരുതുന്നുവെന്ന് ഇവർ പറയുന്നു. സംഘത്തിലെ ആ സ്ത്രീയെ ഈ അമ്മ കണ്ടിട്ടുണ്ട്. ഇത് ഓയൂരിലെ കേസിലും നിർണായകമായാണ് ഇപ്പോൾ മാറുന്നത്. ഇവിടെയൊക്കെ കേന്ദ്രീകരിച്ച് കുട്ടികളെ ഒക്കെ തന്നെയും ശ്രദ്ധിക്കണമെന്നും അതും ഈ സമയത്ത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ ഏറ്റവും കൂടുതൽ എളുപ്പമായി മാറുന്നുവെന്നും കുട്ടികൾ കുറച്ചുകൂടി കളിക്കുന്ന സമയമാകുമ്പോൾ വൈകുന്നേരം മാതാപിതാക്കൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്നും പറയുന്നു. നല്ലില സംഘമുക്കിലായിരുന്നു ഈ സംഭവം നടന്നത്. കണ്ണല്ലൂർ പോലീസിനും കുടുംബം പരാതിയും നൽകി. 2.5 വയസ്സുള്ള എൻ്റെ മോനെ തട്ടിക്കൊണ്ടു പോകാനാണ് വന്നത്. മൂത്ത കുട്ടി ഉറക്കെ സംസാരിച്ചതോടെ ഓടി രക്ഷപ്പെട്ടു. ഇങ്ങനെയാണ് ചിത്ര പറയുന്നത്. തലയിൽ ഷോൾ ഇട്ട സ്ത്രീയായിരുന്നു കുട്ടിയെ തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. സ്കൂട്ടറിലെത്തിയ സംഘമാണ് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത്. അപ്പോൾ തന്നെ പോലീസിന് വിവരം അറിയിച്ചു. 11 മണിയോടെ പോലീസ് എത്തി. അമ്മയുടെ മൊഴി അനുസരിച്ച് ആ സ്ത്രീയെ കുട്ടി വ്യക്തമായി കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ സഹായത്തോടെ ആ സ്ത്രീയുടെ രേഖാചിത്രവും പോലീസിന് ഉണ്ടാക്കാം. ഇതിനൊപ്പം കേരളത്തിലെ വനിതാ കുറ്റവാളികളുടെ ചിത്രം കാട്ടി അതിൽ പെട്ടവരാണോ എത്തിയതെന്നും തിരക്കാം. ഓയൂരിൽ മോചനദ്രവ്യം ചോദിച്ചെത്തിയ ഫോൺ സംഭാഷണത്തിലാണ് സാമ്യങ്ങൾ സംശയത്തിലാക്കുന്ന ക്രിമിനലുകളുടെ ചിത്രം ഈ അമ്മയെ കാട്ടിയത്. അങ്ങനെ വന്നാൽ സംഘത്തിലെ സ്ത്രീയെ അതിവേഗം തിരിച്ചറിയാം. ഏറ്റവും പ്രധാനം ഈ കുട്ടിയുടെ സഹായത്തോടെ ആ യുവതിയുടെ രേഖാചിത്രം തയ്യാറാക്കലാണ്. ഏതെങ്കിലും കുട്ടിയെ തട്ടിക്കൊണ്ടു പോകലായിരുന്നു ഈ സംഘത്തിന്റെ ശ്രമമെന്നാണ് പുറത്തുവരുന്ന സൂചന. വീട്ടിലെ കുട്ടിയാണ് ഈ സ്ത്രീ കണ്ടത്. കാണാൻ കൊള്ളാവുന്ന ഏതാണ്ട് 35 വയസ്സ് പ്രായമുള്ള സ്ത്രീയാണ് എത്തിയത്. കുറച്ച് പൊക്കവുമുണ്ട്. മെലിഞ്ഞ ശരീര പ്രകൃതമാണെന്നും കുട്ടി കണ്ടു പറയുന്നു. ഈ സംഘം ഈ മേഖലയിൽ സജീവമാണെന്ന് സൂചനയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ അന്വേഷണം ഗൗരവമായി തന്നെ എടുത്ത് ഈ സംഘത്തിനെ CCTVയിൽ പിടികൂടാൻ തന്നെയാണ് ഇവിടുത്തെ പോലീസുകാരൊക്കെ തന്നെയും ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ CCTVയിലൂടെ ഈ പോലീസിനൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ പറയുന്നത്. സ്കൂട്ടർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അതിൽ നടത്തിയാൽ തുമ്പുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ്. തടിച്ച പുരുഷനാണ് യുവതിക്കൊപ്പം ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. ഇവർക്ക് ഹെൽമറ്റ് ഇല്ലായിരുന്നു. ഓയൂരിൽ നിന്ന് 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി 15 മണിക്കൂർ പിന്നിടുമ്പോൾ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതായി തന്നെ ദക്ഷിണ മേഖലാ IG സ്പർജർ കുമാർ അറിയിച്ചു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് സ്വിഫ്റ്റ് ഡിസയർ കാറിലാണെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനിടെ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് പാരിപ്പള്ളി കടയിൽ നിന്ന് ഫോൺ വിളിച്ച സ്ത്രീയോടൊപ്പം കടയിലെത്തിയ വ്യക്തിയുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു. കടയുടമയുടെ ഭാര്യ ഗിരിജ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രേഖാചിത്രം ഒരുക്കിയത്. പാരിപ്പള്ളി പള്ളിക്കൽ പ്രദേശങ്ങൾക്ക് പുറമെ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലും അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും ആദ്യഘട്ടത്തിൽ നടത്തിയ അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഓട്ടുമല കാറ്റാടി റെജി ഭവനിൽ റെജി ജോണിന്റെയും സിജി റെജിയുടെയും മകൾ അബിഗേൽ സാറ റെജിയെ തിങ്കളാഴ്ച വൈകിട്ട് 4:20 വീടിന് സമീപത്ത് തട്ടിക്കൊണ്ടുപോയത്. ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ ജനാഥനെയും പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ചെറുത്തതിനാൽ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു. കുട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്നുള്ള സന്ദേശങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും പ്രചരിക്കുന്നത്. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.